വിജയുടെ മാഞ്ഞാട്. ഇന്നലെ വിജയ് സമ്മേളനം നടത്തി ടി വി കെ തമിഴക വെട്രി കഴകം. അതെ, സമ്മേളനം നടത്തിയപ്പോൾ സകല ആൾക്കാരും ഞെട്ടി അല്ലേ? എത്ര പേര്, എത്ര ലക്ഷം പേരുണ്ടായിരുന്നു അവിടെ? 10 ലക്ഷം. 10 ലക്ഷം എന്നാണ് പറയുന്നത്, പക്ഷേ യഥാർത്ഥ കണക്ക് 1 ലക്ഷമാണ്. അതെ, യഥാർത്ഥ കണക്ക് 1 ലക്ഷമാണ് എന്നാണ് പറയുന്നത്. 10 ലക്ഷം പേര് മുളയിൽ നിന്നുള്ള വേണ്ടി 10 ലക്ഷം എന്നാണ് പറയുന്നത്. ഞാനൊരു വിജയ വിരുദ്ധനാണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ശരി, അല്ലെങ്കിൽ അത് തോന്നൽ മാത്രമാണ്. പക്ഷേ വിജയ് ആ മാനാട് വേദിയിൽ നല്ലപോലെ അഭിനയിച്ചു അല്ലേ? അദ്ദേഹം രാഷ്ട്രീയക്കാരനായി മാറി, രാഷ്ട്രീയക്കാരനായി മാറി. അതന്നെ, അതിൻ്റെ താഴത്ത് ഒരുപാട് ട്രോളുകളുണ്ട്. വിജയ് ഈ അഭിനയം കോട്ടിൽ കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ പടം ഓടിയെ എന്നൊക്കെ പറഞ്ഞു. അത് കഥാപാത്രമല്ലേ? അതെ, കഥാപാത്രമാണ്. അതെ. ഇപ്പൊ അരസിയലിൽ വിജയ് വന്നിരിക്കുകയാണ്. അണ്ണൻ വന്നിട്ട് അരസിയലിൽ എന്തെങ്കിലും അണ്ണനെ കൊണ്ട് പണ്ണാൻ പറ്റുമെന്ന് ജോൺ അണ്ണഞ്ഞു തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്ത് പണ്ണു അണ്ണൻ? മുഖ്യമന്ത്രിയാകാൻ ഒരു സാധ്യതയുണ്ട്. എനിക്ക് എനിക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം കൃത്യമായ രാഷ്ട്രീയം പറയുന്നു അവിടെ. നമ്മളൊരിക്കലും വിചാരിച്ചില്ലല്ലോ, ഇവിടെ തന്നെ പലപ്പോഴും പലരും വന്നിരുന്ന് പറഞ്ഞത് DNK സഖ്യകക്ഷിയാകും വിജയുടെ പാർട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്, എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ. പക്ഷേ അദ്ദേഹം കൃത്യമായി DMK BJPക്കെതിരെയുമായിട്ട്, അതായത് ദ്രാവിഡ കക്ഷിയായ DMK ദേശീയ പാർട്ടിയായ BJPക്കെതിരെയും നിൽക്കുന്ന പാർട്ടിയാണ് എൻ്റേതെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സമ്മേളനത്തിലേക്ക് വരുന്നത്. AD&K അദ്ദേഹം കണക്കൂട്ടുന്നത്. അതേസമയം AD&K ഇല്ല അവിടെ, വേണമെങ്കിൽ AD&K സഖ്യകക്ഷിയാക്കാം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പല കക്ഷികളും ഇവിടെ ഉണ്ട്, അവർക്ക് AD&K സഖ്യകക്ഷിയാക്കാം. ആയിക്കൂടായില്ല, രാഷ്ട്രീയം ഇല്ല പറഞ്ഞിട്ടില്ല, പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു സൂചന കൊടുത്തിട്ടുണ്ടല്ലോ പ്രസംഗത്തിൽ. AD&K എന്ന് പറഞ്ഞിട്ടില്ല, പല കക്ഷികൾക്കും എന്റെ കൂടെ വരും. ഉണ്ടായിരുന്നപ്പോ അണ്ണനെ മറ്റേ കാലാവധി തൂക്കിയെടുത്ത് അടിച്ചതാണ് അമ്മ. അതൊക്കെ ഉണ്ടാവും ആ സമയത്ത്. രാഷ്ട്രീയത്തിൽ പിന്നെ നമുക്ക് പൊതു ശത്രുക്കളില്ലല്ലോ, സ്ഥായിയായിട്ടുള്ള ശത്രുക്കൾ ഇല്ലല്ലോ, സ്ഥായിയായ ശത്രുക്കളില്ല. നാളെ ഇതിനകത്ത് ഉദയനിധി സ്റ്റാലിനൊക്കെ ആശംസ നേർന്നിട്ടുണ്ടല്ലോ വിജയുടെ പാർട്ടിക്ക് വേണ്ടി. എന്തിനാ വിജയ്ക്ക് ആശംസ? ഉദയനിധിയാണ് വിജയ് ടാർഗറ്റ് ചെയ്യുന്നതെന്നാണ് പല ആൾക്കാരും പറയുന്നത്. എന്നിട്ട് ഉദയനിധി ആശംസ നേർന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാ DMK തിരിച്ചൊന്നും പറയാത്തതെന്ന് ജോണേട്ടൻ തോന്നുന്നത്? ചുമ്മാ വെറുതെ സ്റ്റാർ ആക്കി വിടണ്ടെന്ന് വിചാരിച്ചു. DMK പറയേണ്ട സമയമായിട്ടില്ലല്ലോ. പറച്ചിലും പിടിച്ചിലും ഒന്നും ഉണ്ടാവൂല, പറച്ചിലും പിടിച്ചിലും ഒന്നും ഉണ്ടാവൂല. ബാക്കി പറ നിങ്ങൾ വിജയ് മൊത്തത്തിൽ പുച്ഛിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടല്ലോ. അവിടുത്തെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു ചിത്രം പറഞ്ഞു തന്നേ. അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ വ്യൂ എന്ന് പറയുന്നത് അദ്ദേഹം ഇന്നലെ സൂചിപ്പിച്ചല്ലോ. അപ്പൊ അദ്ദേഹം എനിക്ക് നല്ല തെറിയാണ് കാമരാജ് പെരിയസ്വാമി വി അല്ലേ പെരിയൂർ. അപ്പം അതുപോലെ തന്നെ പിന്നെ ആരാണ് അംബേദ്കർ, ഈ മൂന്ന് പേര്. അപ്പൊ അംബേദ്കർ മാർക്സ് മുത്തപ്പനെ കണ്ടില്ലല്ലോ, കാറൽ മാർക്സ്. സാധാരണ എല്ലാ സിനിമയിലും മാർക്സ് മുത്തപ്പനെയാണ് വിജയ് ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ. സിനിമ സിനിമ ഇത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിൽ നല്ലപോലെ അഭിനയിച്ചു. അതെ, എന്തായാലും അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചുവട് പിഴച്ചിട്ടില്ല. അത് ഞാൻ സമ്മതിച്ചു. അദ്ദേഹത്തിന്റെ മാസ് എൻട്രി ഇപ്പൊ കമലഹാസനൊക്കെ ചുമ്മാ ടോർച്ച് അടിച്ചു വന്ന പോലെ ഉള്ള പരിപാടി. കമലഹാസനൊക്കെ വയസ്സായി, കേളവനായില്ലേ. രജനീകാന്ത് തന്നെ ഇടയ്ക്ക്, രജനീകാന്തിന്റെ ആയകാലത്ത് ഇറങ്ങാൻ പറഞ്ഞിട്ട് അയാൾ ഇറങ്ങി. ആയകാലത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇയാളെ കാട്ടിൽ ഓളം ഉണ്ടായിരുന്നു. പിന്നെ രജനീകാന്ത് ഈ വയസ്സാം കാലത്ത് എഴുതി നടക്കാൻ വയ്യാത്ത പ്രായത്തിൽ ഞാൻ അറസ്റ്റിലേക്ക് വെറുതെ ഉറുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരും ഞാനൊന്നും പറയുന്നില്ല. സീരിയസ് ആയിട്ട് ആയകാലത്ത് ഇറങ്ങിയിട്ടില്ല, ആയകാലത്ത് ഇറങ്ങണം. അയാൾക്ക് അപ്പൊ തോന്നി കാണും ആയകാലത്ത് എനിക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല, അഭിനയിക്കാം. പിന്നെ പോട്ടെ, രജനീകാന്ത് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ രജനീകാന്തിനെയൊക്കെ കാണുന്നത് ഇവിടുത്തെ കുമ്മനം രാജശേഖരനെയൊക്കെ പോലെയാണ്. കാരണം ഒരു ഇതില്ല, വളരെ സാത്വികനാണ്. രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ല. പുള്ളി വന്ന ഉടനെ തന്നെ പറഞ്ഞാൽ എന്താ, ഞാൻ നടത്താൻ പോകുന്നത് ആത്മീയ അറസ്റ്റിയലാണെന്ന്. എല്ലാം കൂടെ വലിച്ചു കയറി അടുപ്പിൽ വയ്ക്കും അല്ലേ ഈ തമിഴ്നാട്ടുകാർ. ആത്മീയ അറസ്റ്റിയൽ എന്നൊക്കെ, ആത്മീയതയുടെ ഒരാളാണ്. പക്ഷെ വിജയ്ക്ക് നല്ല ഭംഗിയായിട്ട് അറസ്റ്റിയൽ നടത്താൻ അറിയാമെന്നാണ് എന്റെ ഊഹം. പക്ഷെ 2024 എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ പറ്റുമോ ഞാൻ തോന്നുന്നില്ല. ഇതേപോലെ നിന്ന് കഴിഞ്ഞാൽ 36 ചിലപ്പോ 26 ലക്ഷ്യം മുഖ്യമന്ത്രി അദ്ദേഹം പറയുന്നുണ്ട്. 26 ലക്ഷ്യം വെക്കണം എന്ന് വിജയ് ഇന്നലത്തെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. വളരെ ഗംഭീരമായി ആ പ്രസന്റേഷൻ, വാക്കുകളുടെ മോഡുലേഷൻ ഒക്കെ ഗംഭീരമായി. PR അതിപ്പോ അങ്ങനല്ലേ പറയൂ, ഇപ്പൊ ആരെന്ത് ചെയ്താലും PR എന്ന്. ജിതിൻ രാംദാസ് ആണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെയും പറയും. അങ്ങനല്ല, അദ്ദേഹം കൃത്യമായി പഠിച്ചിട്ട് തന്നെ ഇത് രണ്ടും കളിച്ച് തന്നെയാണ്. ഞാൻ കണ്ടല്ലോ അദ്ദേഹം പേപ്പർ നോക്കി വായിക്കുന്നത്. അതൊക്കെ അങ്ങനല്ലേ, എത്രയോ നേതാക്കന്മാര്. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ കുട്ടിയാണെന്ന് പറയുന്നത്, കുട്ടിയാണ് രാഷ്ട്രീയത്തിൽ, കുട്ടിയാണ്. നാളെ അദ്ദേഹത്തിന്റെ പ്രസംഗം മെച്ചപ്പെടാം. എത്രയോ ഈ ഞാനൊരു പ്രാവശ്യം കണ്ടു, ഏതോ ഒരു പാർട്ടി ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ.
അതായത് നേതാക്കന്മാർ പ്രസംഗ പരിശീലനം, പ്രസംഗം പഠിപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് 2 ദിവസത്തെ പ്രസംഗ പരിശീലനം വർഷങ്ങൾക്ക് മുമ്പാണ്. മൈക്കെടുത്ത് വെച്ച് ചുമ്മാ പറയാവുന്ന ആളുകളല്ലേ കൊണ്ടുപോയി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്ന് പഠിപ്പിക്കും. അതൊരു തെറ്റൊന്നുമല്ല രാഷ്ട്രീയത്തിൽ വരുന്ന എല്ലാവർക്കും, പക്ഷേ പ്രസംഗമാണ് രാഷ്ട്രീയക്കാരൻ്റെ ആയുധം. എന്നാലും കണ്ടില്ലേ തീപ്പൊരി വാക്കുകളെ കൊണ്ട് ഇങ്ങനെ അമ്മാനമാടി അദ്ദേഹം വികാരഭരിതനായി സംസാരിക്കുന്നു. അതെ അതെ അതെ, അത് കണ്ടപ്പോൾ എനിക്ക് സർക്കാർ സിനിമയിലെ ക്ലൈമാക്സ് ഓർമ്മ വന്നു. സർക്കാർ സിനിമയിൽ വിജയുടെ ഒരു അഭിനയ മുഹൂർത്തം ഉണ്ടത്. മിക്കവാറും വിജയ് അണ്ണൻ ആവില്ല, ബുസി ആനന്ദ് ആയിരിക്കും മിക്കവാറും മുഖ്യമന്ത്രി ആവാൻ പോകുന്നത്. അങ്ങനെയൊന്നല്ല, വിജയ് മുഖ്യമന്ത്രിയാകും, വിജയ്ക്ക് അതിനുള്ള കാലിബർ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ചെറുതാക്കി കണ്ടുകൂടാ. ചെറുതാക്കി ആര് കാണുന്നു? ഞാൻ ചെറുതാക്കി കാണുന്നില്ല, രാമന്റെ ഭാഗങ്ങൾ എടുത്ത് ഞാൻ അത് അയവറക്കും. നിങ്ങൾക്കൊരു ട്രോള്, എനിക്കെന്ത് ട്രോളാ, ഞാനത് അയവറക്കും. ഓ ഇതിന്റെ താഴെ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുമല്ലോ എന്നാണ്. യുവമാരൻ എന്ന് പറഞ്ഞാൽ ഒരു ലക്കില് ലഗാനും ഇല്ലാത്ത ഫാൻസാണ് വിജയ് ഫാൻസ്. അല്ല, വിജയ് ഫാൻസ് കുറച്ച് ഒരു പടി കടന്നാണ്. നമ്മുടെ അഖിൽ മാരാറ് പറയുന്നത് പോലെ ഉണ്ടല്ലോ, ഇപ്പൊ വിജയുടെ അപ്പി എടുത്തു വെച്ച് സ്വർണ്ണമാണെന്ന് പറഞ്ഞാൽ അവര് വാദിക്കും. കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ആളുകൾ പോയി. അതാണ് ആലോചിച്ച് നോക്ക്, കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ വിജയ്ക്ക് വേണ്ടിയിട്ട്, വിജയ്ക്ക് വേണ്ടിയിട്ട്. അതാണ്, അപ്പൊ അതൊന്നും അവിടെ ഓട്ടായി മാറില്ല. അത് ആലോചിച്ച് അല്ല, അവിടെ ഓട്ടായി മാറില്ലെങ്കിലും ഭാവിയിൽ വിജയ്ക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു അദ്ദേഹത്തിന്റെ പണ്ട് ഡി എം കെക്ക് എന്റെ നാട്ടിൽ സ്ഥിരമായി എല്ലാ അസംബ്ലി ഇലക്ഷനും എ ഡി എം കെക്ക് വേണ്ടി മത്സരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അയാള് എല്ലാ വർഷവും ജയലളിത ജീവിച്ചിരിക്കുന്ന സമയം വരെ, മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അയാൾ മത്സരിച്ചിട്ട് ഇവിടെ ഇവിടെ മത്സരിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ബിജു രമേശ് ഇവിടെ മത്സരിച്ചു, തിരുവനന്തപുരത്ത് മത്സരിച്ചിട്ടുണ്ട്. ജയലളിത അമ്മയെ പോയി കണ്ട്, ഇവിടെ കുറച്ചുകൂടെ അൻവർ ഡി എം കെ ഇപ്പൊ പോയി കണ്ടല്ലോ. ഇവിടെ നമ്മുടെ അവിടെ സ്റ്റാലിൻ അടിച്ചോടിച്ചു വിട്ടു, നടക്കില്ല. ഇവിടെ ഒരു ഡി എം കെ ഉണ്ട്, അവിടെ വേണ്ടെന്ന് പറഞ്ഞു. അതെ അതെ, ഇവിടെ ഡി എം കെ ഉണ്ട്, അവിടെ വേണ്ടെന്ന് പറഞ്ഞു. അതിന് മുമ്പേ പിണറായി ചരട് വലിച്ചു. പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്, അതെ പാത്ത് പണ്ട് അവിടെ കൂടെ അവസാനം ഓരോന്ന് വിളിച്ച് പറയും. വിജയുടെ ഭാര്യ ഒന്നും വന്നില്ല, ഭാര്യ ആദ്യം വന്നില്ല. രാഷ്ട്രീയ പ്രവേശനം ആദ്യത്തെ മാനാടായിരുന്നു. അച്ഛനുണ്ടായിരുന്നു, വിജയ അച്ഛനുണ്ടായിരുന്നു. പുള്ളിക്കാണ് വിജയെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിൽ ഇറക്കണമെന്ന് ആഗ്രഹം പണ്ട് ഓർമ്മയുണ്ട്. അതായത് ഏതോ രാഷ്ട്രീയ പാർട്ടി, വിജയ് അറിയിക്കാതെ വിജയുടെ രാഷ്ട്രീയ പാർട്ടി, രാഷ്ട്രീയ പാർട്ടി വിജയ് പിണങ്ങുകയൊക്കെ ചെയ്തു, വിജയ് കൊണ്ട് കേസ് കൊടുത്തു, കേസ് കൊടുത്തു. പക്ഷെ ആഗ്രഹം മനസ്സിലിട്ട് കൊടുത്ത അച്ഛനാണ്. അല്ല, വിജയ് പണ്ട് മുതലേ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം. എല്ലാ സിനിമ കണ്ടാലും നമുക്ക് മനസ്സിലാവും രാഷ്ട്രീയം തന്നെയാണ് വിജയുടെ സിനിമകളിലുണ്ടായിരുന്നു. ലക്ഷ്യം വെച്ചത് രാഷ്ട്രീയം തന്നെയാണ്. അപ്പൊ വിജയ് ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് വന്നു. ഇതിനിപ്പോ എങ്ങോട്ട് പോകും? സ്റ്റാലിൻ വരണ്ടോ? ഇന്നലെ ഞാൻ മലയാളത്തിലെ മാധ്യമങ്ങളൊക്കെ കണ്ടപ്പോൾ സ്റ്റാലിനെ വിറപ്പിച്ചു എന്നൊക്കെയാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത്. സ്റ്റാലിന് അവിടെ യഥാർത്ഥത്തിൽ ഒരു നല്ല പ്രതിപക്ഷം ഇല്ല. അപ്പോൾ ആ റോളിലേക്ക് വിജയ് വരികയാണ്. സ്റ്റാലിനെതിരെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളായി വിജയെ പോലെ ഒരു സൂപ്പർ സ്റ്റാർ വരുമ്പോൾ അതിൻ്റെ വ്യത്യാസം തീർച്ചയായും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാവും. ഉറപ്പാണോ? പിന്നെ തീർച്ചയായില്ലേ, അവിടെ ആ ഒരു സ്പേസ് ഇല്ലല്ലോ, വേറൊരു സ്പേസ് ഇല്ലല്ലോ. ADMK ഒന്നുമില്ല. ADMK മറ്റേ എന്താ പളനിസ്വാമി അല്ലേ, പനീർസെൽവം. പനീർസെൽവത്തിന്റെ ഒക്കെ വഴി തീർന്നു. പിന്നെ മറ്റേ തോഴിയുണ്ട്, തോഴിയെ ആർക്കും വേണ്ട ഇപ്പം. ശശികല അവര് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തൊക്കെ ഭയങ്കരമായി ഇറങ്ങുന്നു, കേറുന്നു, ഇറങ്ങേണ്ട താമസം. അതിനു തിരിച്ചു. പിന്നെ ദിനകരൻ ഉണ്ടായിരുന്നു, ദിനകരനും അത് ആ പാർട്ടി തന്നെ 4 കഷ്ണമായി പോയി, സ്വാധീനം ഇല്ലാതെ പോയി. പിന്നെ ഉള്ള DMK ആണ്. പിന്നെ അണ്ണാമല ഉണ്ട് അവിടെ, അണ്ണാമല പക്ഷെ ഇപ്പം രംഗത്തില്ലെന്ന് തോന്നുന്നു. അണ്ണാമല ഇപ്പൊ കുറച്ച് ഡൗൺ ആണ്. ഡൗൺ എന്ന് പറഞ്ഞാൽ അയാളെ ലണ്ടനിലോട്ട് പറഞ്ഞു വിട്ടേക്കുക, പൊളിറ്റിക്സ് എന്തോ പഠിക്കാൻ ബിജെപി എന്ന് പറഞ്ഞു വിട്ടേക്കുക. അപ്പൊ അയാൾ തിരിച്ചു വരുമ്പോ ആ ഫൈറ്റ് ഇവര് തമ്മിൽ ഉണ്ടാകുമായിരിക്കും അണ്ണാമല വരുമ്പോ. പിന്നെ ഫണ്ട് അവിടെ നമ്മുടെ ഫക്രുദ്ദീൻ അലി പറഞ്ഞതുപോലെ ജിഹാദിസ്റ്റുകളുടെയും ഇവാഞ്ചലിസ്റ്റുകളുടെയും ഫണ്ടാണോ വിജയിക്ക് വരാൻ പോകുന്നത്? സിനിമയിൽ അഭിനയിച്ച കാശ് ഇല്ല, അത് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല. ചേട്ടാ, സിനിമയിൽ അഭിനയിച്ച കാശ് ഒന്നും തികയത്തില്ല ഇത് ചെയ്യാൻ. അപ്പുറത്ത് നിൽക്കുന്ന DMKയുടെ ആൾക്കാരുമായിട്ട് ഇതൊന്ന് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്താ അറിയോ? ഞാനിത് സീരിയസ് ആയിട്ട് പറയാം കേട്ടോ. അതായത് അവിടെ ഉള്ള ആൾക്കാരോട് ചോദിച്ചപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വിജയുടെ സിനിമയിൽ അഭിനയിച്ച ഫണ്ട് 1,000,000,000 രൂപയൊക്കെ വിജയ് കയ്യിലുണ്ടെങ്കിൽ വെച്ച് വിജയ്ക്ക് പൊളിറ്റിക്കൽ പാർട്ടിയിലൊന്നും റൺ ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ നോക്കൂ, DMK ആണ്, അവരുടെ കയ്യിലെന്ന് പറഞ്ഞാൽ 1,00,000,000 കോടികളാണ്. അത് വിജയ് ഉണ്ടാക്കും. അതാണ് അതിന് അല്ല, ഫണ്ട് വരും. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ കോൺഗ്രസ്സിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഫണ്ട് റേസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഭരണമില്ല എന്നാൽ പോലും അവർക്ക് കേരളത്തിൽ നിന്ന് ഫണ്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം നാളെ ഭാവിയിൽ അവർ കേരളത്തിൽ അധികാരത്തിൽ വരും, അല്ലെങ്കിൽ ഇപ്പോഴും ഏറ്റവും ശക്തമായി നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടിയാണ്. ലോക്സഭയിൽ അവർ വിജയിക്കുന്നു, അവർക്ക് ഇത്രയും MLA മാരുണ്ട്. അടുത്ത കാലത്ത് അവർ ഭരണത്തിൽ വന്നേക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ വിജയിക്കും. അത് അതിനുള്ള സോഴ്സ് ഉണ്ടല്ലോ.
ആ സോഴ്സ് കണ്ടെത്താൻ പറ്റും. അത് ഏത് തരത്തിൽ എന്നുള്ളത് ഇനി ഭാവിയിൽ ചർച്ച വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ്. വിജയ് പറഞ്ഞത് എന്തൊക്കെ പുള്ളിയുടെ വാഗ്ദാനങ്ങൾ പ്രധാനമായിട്ട് ജനങ്ങളോടുള്ള, പുള്ളി പറയുന്നത് ഈ ദ്രാവിഡ മോഡൽ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളേക്കാൾ കൂടുതൽ ശക്തമായ ഭാഷയിൽ വിജയ് വിമർശിച്ച ഡി എം കെ ആണ്. ഡി എം കെ അദ്ദേഹം കാര്യമായി വിമർശിച്ചിരിക്കുകയാണ്. ഒരു കുടുംബം സംസ്ഥാനത്തെ കൊള്ളയടിക്കുകയാണെന്നാണ് പറയുന്നത്. ധനുഷ് തന്നെ ഇന്നാളൊരു ദിവസം പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ആ ഒരു വിഷമദ്യ ദുരന്തം നടന്നപ്പോൾ നമ്മൾ തമ്മിലായിരുന്നു എന്ന് തോന്നുന്നു. അന്ന് വിജയ് വിജയ് വിമർശിച്ചില്ല, ഒരു സർക്കാരിനെ വിമർശിക്കാൻ വിജയ് മടിച്ചു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ചെവിയിൽ ഇത്തരം ആ ഒരുപാട് ആളുകൾ അത് പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞിട്ടുണ്ടോ? പിന്നെ വിജയ് അവിടെ എത്തി, ആൾക്കാരെ കാണാൻ എത്തി, പക്ഷെ ഒരു വാക്കുവാദം ഗവൺമെന്റിനെതിരെ പറഞ്ഞില്ല. അത് പവൻ കല്യാണൊക്കെ അപ്പുറത്ത് ഒരു 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 അവസരം വീണ് കിട്ടിയാൽ അപ്പ ജഗൻമോഹൻ റെഡ്ഡിയുടെ വീട് വളയും. ഒരു ദിവസം രാത്രി ജഗൻമോഹൻ റെഡ്ഡിക്ക് പുറത്തിറങ്ങാൻ വയ്യ, വീട് വളഞ്ഞു കഴിഞ്ഞു പവൻ കല്യാണ് പവൻ കല്യാണിന്റെ പാർട്ടിയും. അങ്ങനെയാണ് അവിടെ പ്രവർത്തിച്ചത്. അപ്പൊ വിജയ്ക്ക് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. മനസ്സിലെ, അത് വിജയ് പോലെ ഇത്രത്തോളം തമിഴ്നാട്ടിൽ ഇപ്പം തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്സിൽ ജനങ്ങളെ സിനിമാ നടന്മാരിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വിജയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ആ വിജയ്ക്ക് നേരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് എടുക്കണമെന്ന് സർക്കാരിന് തോന്നിക്കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് നേരെ എടുക്കുന്ന പോലെ അങ്ങനെയാണല്ലോ ജയലളിതയൊക്കെ വളർന്നു വന്നത്. പിന്നെ ജയലളിതയാകുന്നത് എപ്പോഴാണ്? ജയലളിത ഇവർക്ക് എല്ലാവർക്കും ഒരു ബ്രേക്ക് ത്രൂ ഉണ്ട്. എം ജി ആറിനായിരുന്നാലും കരുണാനിധിക്കായിരുന്നാലും അവരൊക്കെ വളരെ സിമ്പിളായിട്ട് ഈ ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് പറഞ്ഞ് ഈ പ്രോസസ്സിലൂടെ നടന്ന ആൾക്കാരാണ്. നടന്ന് നടന്ന് അവർക്കൊരു ബ്രേക്ക് ത്രൂ വരും. ജയലളിതയാവുന്നത് എം ജി ആറിന്റെ ശവമഞ്ചത്തില് ജയലളിത പോവുകയായിരുന്നു. ജയലളിതയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് തലമുടിയിൽ പിടിച്ച് വലിച്ച് ആ ശവമഞ്ചത്തിൽ നിന്ന് താഴെ ഇട്ടിട്ട് മുടിയിൽ പിടിച്ച് വലിച്ചഴച്ച് സാരി വലിച്ച് കീറി ആ ഒരു ചിത്രം അടുത്ത തമിഴ്നാട്ടിൽ പത്രങ്ങളിൽ വന്നു. ഇപ്പോഴും ചർച്ച ചെയ്ത് നോക്കിയാൽ കാണാം അവിടെ നിന്നാണ് അമ്മ ഉരുവാകുന്നത്. അതിനുശേഷം അല്ലേ ഇവർ അസംബ്ലിയിൽ ഇവരെ ഉപദ്രവിക്കുക മറ്റോ ചെയ്തു, അങ്ങനെ ശബദം എടുക്കുകയൊക്കെ ചെയ്തു അല്ലേ? അങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ എം ജി ആർ. എം ജി ആർ വരുന്നത് എങ്ങനെയാണ്? എം ജി ആറിന് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ട്. ജയലളിതയെ ഈ കരുണാനിധി കടന്നു പിടിച്ചു എന്നല്ല, അതിന്റെ അപ്പുറം എന്തൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കഥയുണ്ട്. അപ്പോ ജയലളിത ഒരു ദിവസം രാത്രി കരഞ്ഞുകൊണ്ട് എം ജി ആറിന്റെ അടുത്ത് ഓടി വന്നു വന്നു. അങ്ങനെയാണ് കരുണാനിധി എം ജി ആറും ഡി എം കെ ആയിരുന്നത്. AADMK ആയിട്ട് പിന്നീട് എം ജി ആർ വളർന്ന് മുഖ്യമന്ത്രിയായി. എം ജി ആറിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. എം ജി ആറിന്റെ ബാക്കിൽ ജയലളിത ഉണ്ടായിരുന്നു, അങ്ങനെ അതിഭീകരമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവർക്ക് എല്ലാവർക്കും ഒരു ബ്രേക്ക് ത്രൂ ഉണ്ട്. അപ്പൊ അതുപോലെ വിജയ്ക്ക് ഒരു ബ്രേക്ക് ത്രൂ കിട്ടണം. അത് വരും. അതെ, അത് വരണം. അത് ഇതുപോലെ എന്തെങ്കിലും വലിയ, അതുകൊണ്ടാണ് വിജയ് പറഞ്ഞത് ഞാൻ ഈ സിനിമയിൽ കത്തി നിൽക്കുന്ന സമയത്ത്, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ അത് ഉപേക്ഷിച്ച് ഏറ്റവും ഉയരങ്ങളിൽ നിൽക്കുന്ന സമയത്ത് വന്നിരിക്കുന്നത് നിങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് രാഷ്ട്രീയത്തിൽ. ആ സേവനം നടക്കട്ടെ അപ്പോൾ.